കൂറ്റൻമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മാവൂർ കുറ്റിക്കടവ് പള്ളി ബസാറിൽ തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. റോഡരികിലെ വലിയ മരം റോഡിന് കുറുകെ കടപുഴകി വീണാണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടത്. മാവൂർ പഞ്ചായത്തിലെ കുറ്റിക്കടവ് പള്ളി ബസാറിൽ തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. റോഡരികിലെ 12 അടി വണ്ണമുള്ള മാവ് ഹൈടെൻഷൻ ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെ റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ഇതോടെ റോഡരികിലെ വീടിന്റെ ചുറ്റുമതിയിൽ തകരുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മുക്കം വെള്ളിമാടുകുന്ന് സ്റ്റേഷനുകളിൽ നിന്ന് 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റിയത്. വലിയ മരമായതിനാൽ 3 മണിക്കൂർ പണിപ്പെട്ടാണ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ, വെള്ളിമാടുകുന്ന് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എം അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മുറിഞ്ഞു വീഴാറായ നിരവധി മാവുകൾ ഇനിയും ഈ ഭാഗങ്ങളിലുണ്ട്. ഇവ മുറിഞ്ഞു വീണാൽ ഒട്ടനവധി വീടുകളും കടകളും തകരാൻ കാരണമാവും. എത്രയും പെട്ടെന്ന് ഇവ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊമ്പുവെട്ടി മരങ്ങളുടെ കനം കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറ്റിക്കടവ് റോഡിലുള്ള അപകടകരമായ രീതിയിലുള്ള മാവുകൾ ഇനിയും ഇതേപോലെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ന് പുതിയ ഈ മാവ് ഇവിടെ വീട് ഈ വീടിൻ്റെ മുകളിലുള്ള ഷീറ്റും അതേപോലെ തന്നെ മതിലുകളൊക്കെ തകർന്ന് ഇന്നൊന്നും ഒരു ഭരണസംവിധാനത്തിൽ നിന്നുള്ള നീതിയാണ് നമുക്ക് ആകെ കിട്ടേണ്ടത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ഇതിന് ഈ അപകടകരമായിട്ടുള്ള മാവുകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടത് അനിവാര്യമായത് ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിനോട് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. പ്രദേശത്തുകാരുടെ ജീവനും സ്വത്തിനും അപകടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.